ഹായ്, ദിസ് ഈസ് ഫ്രം ബാൽക്കണി. ഇന്നത്തെ നമ്മുടെ വീഡിയോ ലക്ഷ്മി തെരുവിനെ കുറിച്ചാണ്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ലക്ഷ്മി തെരു പൊതുവെ സിമാറോബ ഓയിൽ ട്രീ, പാരഡൈസ് ട്രീ, അസൈറ്റിനോ എന്നൊക്കെയാണ് അറിയപ്പെടുക. ഈ സസ്യം കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആർട്ട് ഓഫ് ലിവിംഗ് ആചാര്യൻ ശ്രീ ശ്രീ രവിശങ്കർ ആണ്. ഈ സസ്യത്തിൻ്റെ എല്ലാ പാർട്ടും ഉപയോഗപ്രദമാണ്. 25 അടി വരെ ഉയരത്തിൽ പന്തലിച്ച് വളരുന്ന വൃക്ഷമാണ് ലക്ഷ്മി തെരു. നോർത്ത് അമേരിക്കയാണ് സ്വദേശം. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം സിമാറോബ ഗ്ലൗസ എന്നാണ്. വർഷത്തിൽ ഒന്നാണ് പൂക്കുന്നത്. ഇതിൻ്റെ സീഡിൽ നിന്ന് ലഭിക്കുന്ന കൊളസ്ട്രോൾ ഫ്രീ ഓയിൽ അമേരിക്കയിലൊക്കെ ഇൻഡസ്ട്രിയൽ പർപ്പസിന് ഉപയോഗിക്കാറുണ്ട്. അതായത് ബയോഫ്യൂൽസ്, സോപ്സ്, ഡിറ്റർജൻസ്, കോസ്മെറ്റിക്സ്, ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയവയുടെ മാനുഫാക്ചറിങ്ങിന് ഉപയോഗിക്കാറുണ്ട്. ഇന്ത്യയിൽ ഇതിൻ്റെ ഇൻഡസ്ട്രിയൽ പർപ്പസ് എന്ന് പറയുന്നത് മെയിനായിട്ടും വനസ്പതി, വെജിറ്റബിൾ ഓയിൽ തുടങ്ങിയവയുടെ മാനുഫാക്ചറിങ്ങാണ്. ഇനി കേരളത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ലക്ഷ്മി തെരു ഈസ് യൂസിങ് പ്യുവർലി ആസ് എ മെഡിസിനൽ പ്ലാന്റ്. ഒരു കംപ്ലീറ്റ് മെഡിസിനൽ പ്ലാന്റ് ആയിട്ടാണ് കേരളത്തിൽ അറിയപ്പെടുന്നത്. ഇനി ലക്ഷ്മി തെരുവിൻ്റെ മെഡിസിനൽ യൂസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മലേറിയ, ഡയറിയ, വാട്ടർ റിട്ടൻഷൻ, ഫീവർ, സ്റ്റൊമക്ക് അപ്സെറ്റ്, അതായത് വയറ്റിലുണ്ടാകുന്ന പലതരം അസ്വസ്ഥതകൾക്കൊക്കെയും പാരമ്പര്യ നാട്ടുവൈദ്യന്മാർ ലക്ഷ്മി തെരു കഷായം സജസ്റ്റ് ചെയ്യാറുണ്ട്. അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വാർത്ത, അതായത് ലക്ഷ്മി തെരുവിന് ക്യാൻസർ മാറ്റാൻ കഴിയും എന്ന വാർത്ത. അതിൻ്റെ സത്യാവസ്ഥയിലേക്ക് നോക്കുകയാണെങ്കിൽ ലക്ഷ്മി തെരുവിൽ അടങ്ങിയിട്ടുള്ള ചില ആൻറ്റി ഓക്സിഡൻസ്, ആൻറ്റി ലുക്കമിക് കഴിവ് കാണിക്കുന്നുണ്ട്. അതിന് ക്യാൻസർ കോശങ്ങളെ പ്രതിരോധിക്കാൻ ഒരു പരിധിവരെ കഴിയും. പക്ഷേ ഇതുവരെ നടത്തിയ ഒരു പഠനങ്ങളിലും ലക്ഷ്മി തെരു കംപ്ലീറ്റ് ക്യാൻസർ ക്യൂറിംഗ് ആണെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല. അതായത് രോഗം പൂർണ്ണമായും ഭേദമായതിനു ശേഷം ലക്ഷ്മി തെരു മുള്ളാത്ത പോലുള്ളവയൊക്കെ കഴിക്കുന്നത് രോഗം തിരിച്ചു വരാതിരിക്കാൻ സഹായിക്കും. പക്ഷേ ട്രീറ്റ്മെൻറ്റ് പകുതിക്ക് നിർത്തിയതിനു ശേഷം സയൻറ്റിഫിക് പ്രൂഫൊന്നുമില്ലാത്ത ഇത്തരം മരുന്നുകളെ ആശ്രയിക്കുന്നത് ഒരു നല്ല തീരുമാനമാണെന്ന് അഭിപ്രായപ്പെടാൻ കഴിയില്ല. ഇനി ലക്ഷ്മി തെരുവിൻ്റെ സൈഡ് എഫക്ട്സ്, അതായത് ക്യാരിയിങ് വിമൺ അല്ലെങ്കിൽ ഗർഭിണികൾ ലക്ഷ്മി തെരു കഴിച്ചാൽ അത് അബോർഷന് കാരണമാകും എന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ ലക്ഷ്മി തെരു അളവിൽ കൂടുതൽ കഴിക്കുന്നത് നോസിയ, വൊമിറ്റിംഗ് തുടങ്ങിയ അസ്വസ്ഥതകളൊക്കെ അനുഭവപ്പെടുന്നതിനും കാരണമാകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ. ദിസ് ഈസ് ഫ്രം ബാൽക്കണി. ഷെയർ, സപ്പോർട്ട്, സബ്സ്ക്രൈബ് അവർ ചാനൽ.